നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് ദേവസ്വം ബോർഡ് ഈ ഭക്തരുടെ കൈവശമുള്ള ചില ക്ഷേത്രങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ എണ്ണം ഇങ്ങനെ ദിനം പ്രതിയായിട്ട് കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ ഇതാ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുള്ള ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. പറയുക മാത്രമല്ല, അദ്ദേഹം പ്രതീകാത്മകമായിട്ട് മലബാർ ദേവസ്വം ബോർഡ് ഓഫീസ് പ്രതീകാത്മകമായിട്ട് പിടിച്ചെടുത്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി കടുത്ത രീതിയിലുള്ള നടപടികളുമായിട്ടായിരിക്കും ഹിന്ദു ഐക്യവേദി പോകുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് വത്സൻ തെല്ലങ്കരിയാണ്. അദ്ദേഹത്തിന് വളരെയേറെ സ്വാധീനമുള്ള വ്യക്തിയാണ്. അണികളുടെ ഇടയിലും സംഘപരിവാർ അംഗങ്ങളുടെ ഇടയിലൊക്കെ വളരെയേറെ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആർജവത്തോടെ പറഞ്ഞിരിക്കുകയാണ്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ തുടരാനാണ് തീരുമാനമെങ്കിൽ തിരിച്ച് ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഒരു തീരുമാനത്തിനായി, സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിനായി കാത്തു നിൽക്കുകയാണ്. അത് അനുകൂലമല്ലെങ്കിൽ അത്തരം നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, നമ്മുടെ സംസ്ഥാന സർക്കാർ എന്താ സർക്കാർ, അടിപൊളി സർക്കാരാണ് കേട്ടോ. മുഖ്യമന്ത്രിക്ക് തന്നെ തൻ്റെ കീഴിലുള്ള വകുപ്പുകൾ എന്തൊക്കെ നടക്കുന്നു എന്ന് അറിയില്ല. ഏതെങ്കിലും മാധ്യമക്കാർ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന ഒറ്റ വാക്കിൽ തീരും. അതുപോലെ തന്നെയാണ് മറ്റ് മന്ത്രിമാരുടെ കേസിലും. സ്വർണ്ണക്കടത്ത് കേസ് തൊട്ട് നമ്മൾ കാണുന്നതാണ്, ഓരോരുത്തരുടെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിച്ചാൽ അവർക്കറിഞ്ഞുകൂടാ, എല്ലാ ഉദ്യോഗസ്ഥരാണ് ചെയ്തതെന്ന്. സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം വന്നപ്പോൾ അന്ന് ശിവശങ്കരനായിരുന്നു ബലിയാടായത്. അതിനുശേഷം മുട്ടിൽ മലമുറി കേസ് വന്നപ്പോഴും ആരെയൊക്കെയോ പിടിച്ച് ബലിയാടാക്കി ഉദ്യോഗസ്ഥരെ. ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനമായിട്ട് മുല്ലപ്പെരിയാറിൻ്റെ ബേബി ഡാമിനടുത്തുള്ള നമ്മുടെ വനത്തിലെ മരങ്ങൾ തമിഴ്നാട് സർക്കാരിൻ്റെ ആളുകൾ വന്ന് വെട്ടിമാറ്റിയിട്ട് നമ്മളത് അറിഞ്ഞിട്ടില്ല. നമ്മൾ എന്ന് വെച്ചാൽ വകുപ്പ് മന്ത്രിയും കൂട്ടരും. ഇതാ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിക്കൊണ്ട് അതിൽ നിന്ന് തടിയൂരാ അല്ലെങ്കിൽ തലയൂരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവർ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴും അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള മാധ്യമങ്ങളിൽ ചിലരൊക്കെ ഇതിൻ്റെ യാഥാർത്ഥ്യ വസ്തുത ചിക്കി ചീഞ്ഞെടുത്ത് ജനങ്ങളോട് പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം ഈ മന്ത്രിമാരും ഈ ഉദ്യോഗസ്ഥരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്ന്. ഇതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്റ്റാലിൻ്റെ പാർട്ടിയുടെ കയ്യിൽ നിന്ന് 25 കോടി രൂപ CPMഉം CPIയും കൂടെ വാങ്ങിയിരുന്നു. ഇനി അതിൻ്റെ നന്ദി സൂചകമായിട്ട് പ്രതിപകാരം ചെയ്യുന്നതാണോ ഇതുപോലുള്ള കാര്യങ്ങൾ എന്ന് സാധാരണ ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. കാരണം കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു മലയാളിക്കും അല്ലെങ്കിൽ വോട്ട് ചെയ്ത ഒരു മലയാളിക്കും ഇവരെ ഒന്നും വിമർശിക്കാൻ യാതൊരു അർഹതയില്ല. കാരണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രണ്ടാമതും അവരെ തന്നെ പിടിച്ച് ഈ ഭരണത്തിലേറ്റിയത്. അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ ലഭിക്കൂ. പിന്നെ മാറിയിരുന്ന് ചാനലിൽ പോയിരുന്നുകൊണ്ട് കുറ്റം പറയുകയും ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇതൊക്കെ അനുഭവിച്ച് തന്നെ തീരണം. ഇത് ഇടതാണെങ്കിലും ശരി വലതാണെങ്കിലും ശരി, നമ്മൾ ഇത് കൊല്ലം എല്ലാ കൊല്ലവും ഇതേപോലെ എന്തെങ്കിലും കേസ് നമ്മൾ കാണുന്നതാണ്. എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല അല്ലെങ്കിൽ ഞങ്ങളറിഞ്ഞിട്ടില്ല, ഞങ്ങളറിയാതെ താഴെയുള്ള ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്നുള്ള ആ തട്ടാമുട്ടി ഉത്തരം തന്നെയാണ്. അതിപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും ശരി, രമേശ് ചെന്നിത്തലയാണെങ്കിലും ശരി, ഇപ്പുറത്ത് വന്നാൽ പിണറായി ഇത് തന്നെ പറയും, കോടിയേരി ഇത് തന്നെ പറയും. ഇങ്ങനെ കുറേ കൂടെ കാലം കൂടെ അങ്ങ് കേരളം പോയേക്കും. ഇത് പറയാൻ കാരണം CAG റിപ്പോർട്ട് ഇതാ വീണ്ടും ആദ്യം എന്താണ് കൊടുത്തത് അത് തന്നെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ CAG റിപ്പോർട്ടിനെതിരെ ഇവർ വലിയ പ്രമേയമൊക്കെ പാസ്സാക്കിയതാണ്. പണ്ടൊക്കെ ഈ പ്രമേയം പാസ്സാക്കുക എന്ന് വിചാരിച്ച എന്തോ വലിയ ആന സംഭവം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ലക്ഷദ്വീപിലെ തെങ്ങിന് ഈ ചുമല അല്ലെങ്കിൽ കാവി കളറുള്ള മണൽ പൂശിയതിന് വരെ ഇവിടെ പ്രമേയം പാസ്സാക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ പ്രമേയത്തിലൊന്നും ഒരു വലിയ കഥയില്ലെന്ന്. എന്തായാലും ഇപ്പോൾ ഈ രണ്ടാമത്തെ CAG റിപ്പോർട്ടിനെതിരെ ഇവരെന്തായാലും പ്രമേയമൊന്നും പാസ്സാക്കാൻ പോകുന്നില്ല. CAG റിപ്പോർട്ട് പറയുന്നത് ഇവിടുത്തെ കിഫ്ബിക്ക് പോലും നിയമാനുസൃതമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് സാധ്യതയില്ലെന്നും അതും നിയമാനുസൃതമല്ല എന്നും, ഒപ്പം തന്നെ സംസ്ഥാനം കുറേ കൂടി കരുതൽ കാണിച്ചില്ല എങ്കിൽ വരുംകാലങ്ങളിൽ വലിയ കടക്കണിയിൽ പെടും എന്നാണ് CAG പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ CAG പറയുന്ന കേട്ടാലൊന്നും ഇപ്പോൾ നിലവിൽ കേരളം കടക്കണിയിലല്ലെന്ന്. ഇപ്പം തന്നെ കോടികളുടെ ലക്ഷം കോടികളുടെ കടത്തിലാണ് നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത്. ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികളാണ് കാലാകാലങ്ങളായി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം അവർക്ക് അവരുടെ ഒരു കാലഘട്ടം വരെ ഭരിച്ച് എങ്ങനെയെങ്കിലും പോകണം എന്നല്ലാതെ തങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ വരുന്ന തലമുറയൊക്കെ ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം എന്ന ദീർഘവീക്ഷണമുള്ള ഒരൊറ്റ ഭരണാധികാരിയും ഇതുവരെ കേരളം ഭരിച്ചിട്ടില്ല എന്ന് തന്നെ തീർത്തും പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം. ഇതിനിടയ്ക്കൂടെ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ആലപ്പുഴയിലുള്ള വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു.
രാവിലെ 8:30 ശേഷം മാത്രമേ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കാവുള്ളൂ. ആ 8:30 എന്നുള്ള സമയം വന്നത് 8:30 വരെ മദ്രസ പഠനമുണ്ട്, ആത്മീയ പഠനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മതത്തിൻ്റെ ആത്മീയ പഠനം. അപ്പോൾ അവർക്ക് അവരുടെ മദ്രസ പഠനമായിട്ട് പോയിക്കോട്ടെ, ശല്യപ്പെടുത്താൻ പാടില്ല, അത് ഒരു തടസ്സമില്ലാതെ നടക്കണം. അതിനുശേഷം മാത്രം മതി കേരളത്തിലെ ബാക്കി എല്ലാ കുട്ടികളും പഠിച്ചാൽ മതിയെന്ന്. ചെറിയ കുട്ടികൾക്ക് അവർ ഓൺലൈൻ ക്ലാസ് ഇരിക്കുമ്പോൾ മാതാപിതാക്കളുടെ സാന്നിധ്യം വേണമെന്നാണ്. അതുകൊണ്ടാണ് ഈ 9 മണിക്ക് മുമ്പും 6 മണിക്ക് ശേഷവും ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകളാക്കിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും മിക്കവാറും മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരിക്കുക, അല്ല പകൽ സമയത്ത് അവർക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു മതസ്ഥരുടെ സൗകര്യാർത്ഥം 8:30 കഴിഞ്ഞ് മാത്രമേ ഈ ഓൺലൈൻ ക്ലാസ് ആവാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു കൂട്ടർക്ക് മാത്രം അവരുടെ സൗകര്യത്തിനെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. ഒരു മതേതര ഗവൺമെൻറ് എന്നൊന്നും ഇതിനെ പറഞ്ഞുകൂടാ, ഇത് തികച്ചും പ്രീണന, ഒരു സൈഡിനെ മാത്രം പ്രീണിപ്പിക്കുന്ന ഒരു സർക്കാരായി ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഉത്തരവ് വിവാദമായിട്ടുണ്ട്, ഇത് മാറ്റുമോ ഇല്ലയെന്ന് എന്തായാലും എനിക്ക് കണ്ടറിയാം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 6674 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10.24% ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത്. 59 പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ, റിപ്പോർട്ട്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.